തിഹങ്ക ട്രാവലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്, മത്തിങ്ങ മുളകോശ്യം. നമ്മൾ പടവലങ്ങ വെച്ചും കുമ്പളങ്ങ വെച്ചും ഒക്കെ മുളകോശ്യം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് മുളകോശ്യം തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവരും ഇത് കണ്ടു നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ മുളകൂശ്യം ഹെൽത്തി ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പി ചെക്ക് ചെയ്യാം. ഒരു കുക്കറിലേക്ക് ഒരു ചെറിയ മത്തങ്ങ കഷ്ണം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. അതിലേക്ക് ഒരു മാങ്ങയുടെ കാൽ ഭാഗമാണ് ഞാൻ ചേർക്കുന്നത്. മാങ്ങയ്ക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് കാൽ ഭാഗം മാത്രം ചെറിയ കഷ്ണമാക്കിയിട്ട് ചേർക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. സാധാരണ നമ്മൾ മുളകൂശ്യം തക്കാളി ഇട്ടിട്ടാണ് ചേർക്കാറ്. അപ്പം ഞാൻ തക്കാളിക്ക് പകരം മാങ്ങ യൂസ് ചെയ്യുന്നു. ഇനി മാങ്ങ ഇല്ലാത്തവർക്ക് കുറച്ച് വാളംപുളി ഉണ്ടല്ലോ, കോൽപ്പുളി, അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ നീര് ചേർക്കാവുന്നതാണ്. അത് പക്ഷെ ഇപ്പം ചേർക്കരുത്. വാളംപുളിയെ ചേർക്കുന്നതെന്ന് വെച്ചാൽ മത്തങ്ങയും പരിപ്പൊക്കെ വെന്തതിന് ശേഷം തിളപ്പിക്കുന്ന സമയത്താണ് അത് ചേർക്കേണ്ടത്. തക്കാളിയാണ് ഇടുന്നെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, അതായത് മാങ്ങയ്ക്ക് പകരം തക്കാളി ചേർക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കാൽ കപ്പ് മൂംഗ് ദാലുണ്ട്, അതായത് ചെറുപയറിൻ്റെ പരിപ്പ്, അത് ചേർക്കാണ്. ഈ ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ തുവരപ്പരിപ്പ് കാൽ കപ്പ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കല്ലുപ്പും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള അര കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. മത്തങ്ങ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വിസിൽ മതി എന്ന് പറയുന്നത്. ചെറുപയർ പരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും. അത് വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ ഒരു അരപ്പിടി തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കുന്നില്ല. ചിലർ ഇതിനകത്ത് ജീരകം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. മത്തങ്ങയും പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വെന്തോ നോക്കാനായിട്ട് അതൊന്നൊരു സ്പൂണിൽ വെച്ചിട്ട് വെള്ളമുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും പരിപ്പ് വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ആ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു ഏകദേശം അര കപ്പോളം വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം, കുറച്ചും കൂടി ഗ്രേവി കിട്ടാനായിട്ട്. എന്നിട്ട് ഇത് നല്ലോണം തിളപ്പിക്കണം. ഒരു 4 മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ വെന്ത് കിട്ടും. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു 4-5 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടിയിട്ട് താളിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തിങ്ങ മുളകൂശ്യം റെഡിയായി. വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണേ. ഇതിൽ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ തേങ്ങ ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിനേക്കാളും ടേസ്റ്റാണ്. വെറുതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ മുളകൂശ്യം.